ഹായ്, ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഒരു ടെലിപ്പതി മെത്തേഡിനെ കുറിച്ചാണ്. ഇതിനെക്കുറിച്ച് നിങ്ങൾ പല സ്ഥലങ്ങളിൽ നിന്നും പല രീതിയിലുള്ള ഇൻഫർമേഷൻസ് ഒക്കെ കേട്ടിട്ടുണ്ടായിരിക്കും. പല ആളുകളും അപ്ലൈ ചെയ്തിട്ടുണ്ടായിരിക്കും. ചില ആളുകൾക്ക് റിസൾട്ട് കിട്ടിയിട്ടുണ്ടാവും, ചില ആളുകൾക്ക് റിസൾട്ട് കിട്ടിയിട്ടുണ്ടാവില്ല. അപ്പോൾ നമ്മൾ ഇന്ന് ഈ ഒരു ടെക്നിക്ക് എസ്പെഷ്യലി നിങ്ങളുടെ എക്സിനെ അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളതാണ് നോക്കാൻ പോകുന്നത്. അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയെ അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എങ്ങനെ അപ്ലൈ ചെയ്യാം. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള പ്രോസസ്സാണ് പറയുന്നത്. ഒരു 5 സ്റ്റെപ്പുകൾ പറയുന്നുണ്ട്. അത് കറക്റ്റായിട്ട് ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തിയെ ലൈഫിലോട്ട് കൊണ്ടുവരാനായിട്ട് പറ്റും. അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ എന്തെങ്കിലും രീതിയിലുള്ള പ്രശ്നങ്ങളോ പ്രയാസങ്ങളോ ഫേസ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ വളരെ ഡൗൺ ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലാണ് നിൽക്കുന്നതെങ്കിൽ, അഥവാ വിഷമകരമായിട്ടുള്ള ആ ഒരു സിറ്റുവേഷനിൽ നിന്നുകൊണ്ട് നമ്മൾ ഇത്തരത്തിലുള്ള ടെക്നിക്കുകൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് റിസൾട്ട് സ്പീഡപ്പാക്കാൻ വളരെ പ്രയാസമായിരിക്കും. നേരെ മറിച്ച് നമ്മളിപ്പോൾ മെൻ്റലി ഓക്കെ ആണ്, ബ്രേക്കപ്പ് ആയിട്ട് കുറച്ച് നാളായി, അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ ഞാനിപ്പോൾ പറയാൻ പോകുന്ന ടെക്നിക്ക് പെട്ടെന്ന് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റിസൾട്ട് കിട്ടും. അല്ല, നിങ്ങളൊരു ഡൗൺ സ്റ്റേജിലാണ് ഇപ്പോൾ നിൽക്കുന്നതെങ്കിൽ ഇത് അപ്ലൈ ചെയ്താലും നിങ്ങൾക്ക് മാനസികമായിട്ട് ഓക്കെ അല്ലാത്തത് കൊണ്ട് റിസൾട്ട് കിട്ടാൻ കുറച്ച് താമസം വരും, കിട്ടില്ല എന്നല്ല പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് പേഴ്സണൽ സപ്പോർട്ടോ അല്ലെങ്കിൽ മെൻ്റലി ഓക്കെ ആയതിനു ശേഷം ഇത് അപ്ലൈ ചെയ്യുക എന്നുള്ളൊരു തീരുമാനമാണെന്നുണ്ടെങ്കിൽ മുകളിൽ കാണുന്ന നമ്പറിലോട്ട് മറക്കാതെ വിളിക്കാവുന്നതാണ്. നമ്മുടെ ഗൈഡൻസ് നിങ്ങൾക്ക് നൽകുന്നതാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു സ്റ്റെപ്പുകൾ ഏതൊക്കെയാണ് എന്നുള്ളത് നോക്കാം. ഒന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് വളരെ ഈസിയാണ്. നിങ്ങൾക്ക് എന്താണോ വേണ്ടത് എന്നതിനെ പറ്റിയിട്ടുള്ള വ്യക്തമായിട്ടുള്ള ഒരു ക്ലാരിറ്റി ഉണ്ടായിരിക്കണം, ഇൻറ്റൻഷൻ കറക്റ്റ് ആയിരിക്കണം എന്നുള്ളതാണ്. അഥവാ ആരെയാണ് നിങ്ങൾ അട്രാക്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, ആ വ്യക്തിയുടെ പേര് മനസ്സിൽ ഉറപ്പിക്കുക. രണ്ടാമത്തേത്, ആ വ്യക്തിയുമായിട്ട് എങ്ങനെയുള്ള റിലേഷൻഷിപ്പാണ് വേണ്ടത് എന്നുള്ളത്. ജസ്റ്റ് ഒരു ഫ്രണ്ട്ഷിപ്പാണോ, അതോ ഒരു ലിവിങ് ടുഗദർ ആണോ, അതോ ഒരു മാരീഡ് ലൈഫാണോ, അല്ലെങ്കിൽ ഒരു ബെസ്റ്റിയുടെ പോലെയാണോ, എന്താണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് ആ ഒരു റിലേഷൻഷിപ്പ് ജസ്റ്റ് എന്താണെന്നത് ക്ലാരിറ്റിയോട് കൂടിയിട്ട് എഴുതാൻ വേണ്ടി ശ്രമിക്കുക. ഇനി അടുത്തതായിട്ട്, ഇത് എന്നാണ് നിങ്ങൾക്ക് മാനിഫെസ്റ്റേഷൻ നടക്കേണ്ടത്. അപ്പോൾ ഡേറ്റ് തീരുമാനിക്കുന്നത് നമ്മളല്ല, പക്ഷേ നമുക്ക് പോസിറ്റീവായിട്ട് ഇരുന്നു കൊണ്ട് തന്നെ ഇത് വളരെ ഈസി ആയിട്ട് മാനിഫെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എല്ലാവരോടും സജസ്റ്റ് ചെയ്യാറുള്ളത് മിനിമം നമ്മളൊരു 6 മന്ത് ഡ്യൂറേഷൻ ഇടുക. ഒരു 6 മാസത്തിനുള്ളിൽ എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ കൃത്യമായി 6 മാസം കഴിഞ്ഞിട്ടുള്ള ഒരു ഡേറ്റ് മെൻഷൻ ചെയ്തിട്ട് ഈ ഡേറ്റിനുള്ളിൽ ഞാൻ മാനിഫെസ്റ്റ് ചെയ്യുന്നു എന്നുള്ള രീതിയിലാണ് നിങ്ങൾ എഴുതുന്നതെങ്കിൽ, അല്ലെങ്കിൽ മനസ്സിൽ ചിന്തിക്കുന്നത് ഇൻറ്റൻഷൻ അതാണ് സെറ്റ് ചെയ്യുന്നതെങ്കിൽ, നിങ്ങൾ ഈ ടെക്നിക്ക് ചെയ്തു കഴിഞ്ഞാൽ 6 മാസം കാത്തിരിക്കണം എന്നുള്ളതല്ല ഞാൻ പറയുന്നത്. പക്ഷേ ചിലപ്പോൾ 1 ആഴ്ച കൊണ്ട് മാനിഫെസ്റ്റ് ചെയ്യും, ചിലപ്പോൾ 1 മന്തിനുള്ളിൽ മാനിഫെസ്റ്റ് ചെയ്യും. മറ്റതെന്താണെന്നറിയോ, നമ്മൾ 1 മാസത്തിനുള്ളിൽ അല്ലെങ്കിൽ 2 ആഴ്ചക്കുള്ളിൽ എന്നൊക്കെ നമ്മൾ ഇൻറ്റൻഷൻ സെറ്റ് ചെയ്ത് കഴിയുമ്പോൾ, ആ 1 ആഴ്ച അടുക്കുമ്പോഴേക്കും നമുക്ക് ടെൻഷനാവും, അയ്യോ ഇനി 1 ദിവസം അല്ലേ ഉള്ളൂ, ഇനി 2 ദിവസം അല്ലേ ഉള്ളൂ. പക്ഷേ നമ്മളൊരു 6 മന്ത് ഡ്യൂറേഷൻ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടെൻഷൻ ഉണ്ടാകത്തില്ല, വീണ്ടും ഒരുപാട് ദിവസങ്ങളുണ്ടല്ലോ മാനിഫെസ്റ്റ് ചെയ്യാൻ എന്നുള്ള ഒരു പോസിറ്റീവ് മൈൻഡോടുകൂടി ഇരുന്നാൽ നമുക്ക് സ്പീഡപ്പായിട്ട് മാനിഫെസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. അതുകൊണ്ടാണ് ഡ്യൂറേഷൻ കൂട്ടിയിടാൻ വേണ്ടിയിട്ട് ഞാൻ പറയുന്നത്. മൈൻഡ് സെറ്റ് ചെയ്യുമ്പോൾ തന്നെ അങ്ങനെ സെറ്റ് ചെയ്യുക, ഇന്ന ഡേറ്റിനുള്ളിൽ 1-6 മാസത്തെ ഒരു ഗ്യാപ്പ് എടുക്കുക. ഓക്കെ, എന്നിട്ട് വേറെ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത് ഞാൻ പറയാം. 1-ാമത്തെ സ്റ്റെപ്പ് മനസ്സിലായല്ലോ, ഇൻറ്റൻഷൻ. 2-ാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ മൈൻഡിനെ കാമാക്കുക എന്നുള്ളതാണ്. പുറത്തുനിന്ന് ഡിസ്റ്റർബൻസ് ഒന്നും ഇല്ലാത്ത ഒരു സ്ഥലം കണ്ടെത്തുക, അവിടെ ഇരിക്കുക. അത് രാവിലെ എണീറ്റ ഉടനെ ആവാം, അല്ലെങ്കിൽ രാത്രി കിടക്കുന്നതിന് തൊട്ട് മുൻപുള്ള സമയമാവാം. ഇരുന്നതിന് ശേഷം കണ്ണുകൾ അടയ്ക്കുക, മൈൻഡിനെ കാമാക്കുക എന്നുള്ളതാണ് കേട്ടോ പ്രോസസ്സ്. അതിന് വേണ്ടിയിട്ട് ബ്രീത്തിങ് ചെയ്യുക, ഒരു 5 മിനിറ്റ്സ് കണ്ടിന്യൂസ് ആയിട്ട് ബ്രീത്ത് ചെയ്യുക. മൂക്കിലൂടെ ശ്വാസം എടുക്കുക, മൂക്കിലൂടെ തന്നെ പുറത്തേക്ക് വിടാം. ഇനി വായിലൂടെ പുറത്തേക്ക് വിടുകയാണെങ്കിലും നോ പ്രോബ്ലം, ബട്ട് ആ പ്രോസസ്സ് ചെയ്യുക. ഈ പ്രോസസ്സ് ചെയ്യുന്ന സമയത്ത് എവിടെയാണ് നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് എന്ന് ചോദിച്ചാൽ, ബ്രീത്ത് ചെയ്യുന്ന ആ ഒരു ശബ്ദം ഉണ്ടായിരിക്കും, ആ ശബ്ദത്തിലാണ് നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത്. ബ്രീത്ത് ഔട്ട് ചെയ്യുന്ന സമയത്ത് ആ ശബ്ദത്തിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പം 5 മിനിറ്റ് ബ്രീത്തിങ് ചെയ്യുക, ബ്രീത്തിൻ്റെ സൗണ്ടിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക എന്നുള്ളതാണ് 2-ാമത്തെ സ്റ്റെപ്പായിട്ട് പറയുന്നത്. ഇനി 3-ാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്, നമ്മൾ ആഗ്രഹിക്കുന്ന ആ ഒരു വ്യക്തിയുണ്ടല്ലോ, ആ വ്യക്തിക്ക് ഒരു പോസിറ്റീവ് എനർജി നമ്മൾ നൽകണം.
ഒരു കണക്ഷൻ ബിൽഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ബ്രീത്തിങ് ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് കണ്ണുകൾ അടക്കാം, എന്നിട്ട് 5 മിനിറ്റ്സ് ബ്രീത്തിങ് ചെയ്യുന്നു, സൗണ്ടിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നു. അതിനുശേഷം ആ വ്യക്തി നിങ്ങളുടെ മുൻപിൽ ഇരിക്കുന്നതായിട്ട് നിങ്ങൾ സങ്കല്പിക്കുക, തൊട്ടടുത്തിരിക്കുന്നതായിട്ട്. എന്നിട്ട് ആ വ്യക്തിയുടെ മുഖത്തേക്ക് നിങ്ങളൊന്ന് നോക്കുക. ആ നോക്കുന്ന സമയത്ത് ആ വ്യക്തി ചെറുതായിട്ട് സ്മൈൽ ചെയ്യുന്നതായിട്ട് ഇമാജിൻ ചെയ്യുക. അപ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങളും ഇമാജിനേഷനിൽ ആ വ്യക്തിയെ നോക്കിക്കൊണ്ട് സ്മൈൽ ചെയ്യുന്നതായിട്ട് ഇമാജിൻ ചെയ്യുക. അതിനുശേഷം ആ സ്മൈൽ പതിയെ ഒരു ലോഫിങ്ങിലോട്ട് പോകുന്നതായിട്ട് സങ്കല്പിക്കുക. ഇപ്പോൾ ഒരാളൊരു കോമഡി പറയുന്ന സമയത്ത് നമ്മൾ പൊട്ടിച്ചിരിക്കില്ലേ, അതുപോലെ സ്മൈൽ പതിയെ പതിയെ ചേഞ്ചായിട്ട് എന്ത് ചെയ്യുന്നു, ഒരു ലോഫിങ് എന്നുള്ള രീതിയിലോട്ട് മാറുന്നു. അവിടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയിൽ മാറ്റം സംഭവിക്കുന്നത് പോലെ തന്നെ നിങ്ങളിലും ആ ഒരു ട്രാൻസ്ഫോർമേഷൻ നടക്കുന്നതായിട്ട് നിങ്ങൾ ഇമാജിൻ ചെയ്യണം. നിങ്ങളും സ്മൈലിൽ നിന്ന് പതിയെ പതിയെ ആ ഒരു ചിരിയിലോട്ട്, പിന്നീട് പൊട്ടിച്ചിരിയിലോട്ട് മാറണം. അപ്പോൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി ചിരിക്കുന്നു, നമ്മൾ ചിരിക്കുന്നു. ഇമാജിനേഷനിലാണെങ്കിൽ കൂടി നമ്മൾ കണ്ണടച്ചിരിക്കുന്ന സമയത്ത് നമ്മുടെ മുഖത്ത് പുറത്തുനിന്ന് ഒരാൾ വീക്ഷിക്കുകയാണെങ്കിൽ ഒരു ചെറു പുഞ്ചിരിയെങ്കിലും കിട്ടണം. ആ ഒരു ഇമോഷനിലായിരിക്കണം നമ്മൾ കണ്ണടച്ചിരിക്കേണ്ടത് എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ആ ഒരു പോസിറ്റീവ് എനർജി അങ്ങോട്ടും ഇങ്ങോട്ടും കണക്ട് ചെയ്യാനും അതുവഴി ഒരു റിലേഷൻഷിപ്പിൽ ഒരു കെമിസ്ട്രി അവിടെ ബിൽഡ് ചെയ്യാനും പറ്റും. അപ്പോൾ ഇത് എനർജികൾ തമ്മിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കണക്ട് ചെയ്യുന്ന ഒരു മെത്തേഡാണ്. അപ്പോൾ ജസ്റ്റ് ഒരു പോസിറ്റീവ് എനർജി സെൻഡ് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു പ്രോസസ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ദെൻ അടുത്ത ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നത് കണ്ണുകൾ ഓപ്പൺ ചെയ്യേണ്ട ആവശ്യമില്ല, ഓപ്പൺ ചെയ്യാതെ തന്നെ കണ്ണുകൾ അടച്ചു തന്നെ പിടിക്കുക. എന്നിട്ട് ഒരു വിഷ്വലൈസേഷൻ പ്രോസസ്സിലോട്ട് പോവുക. നിങ്ങൾ തമ്മിൽ വളരെ മനോഹരമായിട്ടുള്ള ഒരു സിറ്റുവേഷൻ മനസ്സിൽ കാണുക. ഈ ഏത് സിറ്റുവേഷനാണെന്നുള്ളതൊക്കെ ആദ്യം തന്നെ പ്ലാൻ ചെയ്തിട്ട് ഈ ഒരു പ്രോസസ്സ് ചെയ്യാനിരിക്കുക, എന്നാൽ ഒന്നുകൂടി എളുപ്പമായിരിക്കും ചെയ്യാൻ. എന്നിട്ട് ആ വ്യക്തിയുടെ പ്രസൻസ് നിങ്ങൾക്ക് ആ സിറ്റുവേഷനിൽ ഫീൽ ചെയ്യണം. അത് ഫീൽ ചെയ്യുന്ന സമയത്ത് ആ വ്യക്തി നിങ്ങളുടെ തൊട്ടടുത്ത് നിൽക്കുമ്പോൾ, നിങ്ങളോട് സംസാരിക്കുമ്പോൾ, ഇടപഴകുമ്പോൾ, നിങ്ങളെ ടച്ച് ചെയ്യുന്ന സമയത്തൊക്കെ നിങ്ങളുടെ ബോഡിയിൽ എന്ത് ഇമോഷനാണോ ഉണ്ടാവുന്നത്, എന്ത് ഇമോഷൻ ആയിരിക്കും ഉണ്ടാവുക, ആ ഇമോഷൻ നിങ്ങൾക്ക് നിങ്ങളുടെ ബോഡിയിൽ ആ ഇരുന്ന സ്ഥലത്ത് വെച്ചിട്ട് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കണം. അങ്ങനെ ആ ഇമോഷൻ മാക്സിമം ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ ബോഡിയെ അനുവദിക്കുക. നിങ്ങളുടെ ബോഡിയിൽ നിന്നും ആ ഇമോഷൻ നന്നായിട്ട് വൈബ്രേറ്റ് ചെയ്യണം, അത് മാക്സിമം ഫീൽ ചെയ്യുക. നിങ്ങളുടെ 5 സെൻസസ് വെച്ചിട്ട് മാക്സിമം ആ ഒരു സിറ്റുവേഷൻസിൽ അവരെന്തായിരിക്കും പറയുക, ആ പറയുന്നത് നിങ്ങൾ നന്നായിട്ട് ലിസൺ ചെയ്യുക, അത് ആസ്വദിക്കുക. അവർ നിങ്ങളെ ടച്ച് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു ഫീലിംഗ്, അവരെ കാണാൻ പോകുമ്പോഴുള്ള ആ ഒരു ക്യൂരിയോസിറ്റി, എല്ലാം മാക്സിമം 5 സെൻസസോട് കൂടിയിട്ട് എന്ത് ചെയ്യുക, ഫീൽ ചെയ്യുക. ആ ഇമോഷൻ നിങ്ങളുടെ ബോഡിയിൽ പ്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ്. അവരുടെ സ്മെല്ലാണെങ്കിലും എല്ലാം മാക്സിമം പ്രൊഡ്യൂസ് ചെയ്യുക. ഇതാണ് 4th സ്റ്റെപ്പായിട്ട് പറയുന്നത്. ഇനി 5th സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പതിയെ എന്ത് ചെയ്യാം, 2 കൈകളും ഇങ്ങനെ കൂട്ടി തിരുമ്പിയതിന് ശേഷം കണ്ണിന് മുകളിൽ വെക്കുക. അതിനുശേഷം പതിയെ കണ്ണുകൾ ഓപ്പൺ ചെയ്യാവുന്നതാണ്. കണ്ണുകൾ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ഇരു കൈകളുടെ ഈ ഉൾഭാഗത്തേക്ക് നിങ്ങൾ നോക്കുക. ഇങ്ങനെ കൈവച്ചു, അതിനുശേഷം ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ കൈകളിലോട്ട് തന്നെ നോക്കിക്കൊണ്ട് കണ്ണ് ഓപ്പൺ ചെയ്യുക എന്നുള്ളതാണ്. ആ ഒരു പ്രോസസ്സ് കഴിഞ്ഞു. 5th സ്റ്റെപ്പായിട്ട് പറയുന്നത്, ഇത് ഇതിൻ്റെ അഡീഷണലായിട്ട് ചെയ്യേണ്ടതാണ്, ലെറ്റ് ഇറ്റ് ഗോ എന്ന് പറയുന്ന ഒരു പ്രോസസ്സാണ്. ഇത് നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഇതിനെക്കുറിച്ച് ഇങ്ങനെ ഓവർ തിങ്കിങ് ചെയ്യാതെ നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങളിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ സെൽഫ് ലവ് മാക്സിമൈസ് ചെയ്യുക, അത്തരം കാര്യങ്ങളിലൊക്കെ നിങ്ങൾ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുക, നിങ്ങളുടെ കാര്യങ്ങൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുക, ജോലി ചെയ്യുക, ഇനി എന്തെങ്കിലും ഫ്രീ ടൈം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും ഹോബീസോ കാര്യങ്ങളൊക്കെ ചെയ്യുക. അങ്ങനെ പ്രയോറിറ്റി നിങ്ങൾക്ക് കൊടുത്തുകൊണ്ട് ലൈഫിൽ നിങ്ങളുടെ പാഷനെ പിന്തുടർന്നുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോവുക. ഓവർ തിങ്കിങ് ചെയ്യരുത്. പിന്നെ പൂർണ്ണമായിട്ടും ഇത് ദൈവത്തിന് വിട്ടുകൊടുക്കുക. നിങ്ങൾ എന്തിലാണോ വിശ്വസിക്കുന്നത്, യൂണിവേഴ്സൽ പവറിലാണെങ്കിൽ അതിൽ വിശ്വസിക്കുക, അല്ലെങ്കിൽ നിങ്ങൾ ഏത് മതത്തിലാണോ വിശ്വസിക്കുന്നത് ആ ദൈവത്തിന് വിട്ടുകൊടുത്തുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, മുന്നോട്ട് പോവുക. തീർച്ചയായിട്ടും മാനിഫെസ്റ്റേഷൻ സംഭവിച്ചിരിക്കും. പിന്നെ നടന്നില്ലല്ലോ എന്ന് ചിന്തിച്ച് ഓവർ തിങ്കിങ് ചെയ്യേണ്ട ആവശ്യമില്ല, എന്തായാലും നടക്കും. പിന്നെ ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒരു തവണ ചെയ്തുകൊണ്ട് റിസൾട്ട് കിട്ടിക്കൊള്ളണമെന്നില്ല. കാരണം ഇങ്ങനെ ഒരു പരിപാടി ആദ്യമായിട്ടായിരിക്കും ചെയ്യുന്നുണ്ടാവുക, കോൺസെൻട്രേഷൻ ഉണ്ടാവില്ല, കറക്റ്റായിട്ടുള്ള ഇമാജിനേഷൻ ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് ഇങ്ങനത്തെ പരിപാടികളൊന്നും ഇതുവരെ ചെയ്യാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ മിനിമം ഒരു 7 തവണ ചെയ്യുക. 7 ഡേയ്സ്,
ടൈം രാവിലെ എണീറ്റ ഉടനെ അല്ലെങ്കിൽ രാത്രി കിടക്കുന്നതിന് തൊട്ട് മുൻപുള്ള നിമിഷം. ക്ലിയർ ആയല്ലോ. 7 ദിവസം തുടർച്ചയായിട്ട് ചെയ്യുക, ഏതെങ്കിലും ഒരു ദിവസത്തിൽ ഈ സംഭവം വർക്കാവും. ഏതെങ്കിലും ഒരു ദിവസം നിങ്ങൾക്ക് നല്ല രീതിയിൽ കോൺസെൻട്രേഷൻ കിട്ടിക്കഴിഞ്ഞാൽ തന്നെ ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു റിസൾട്ട് നമുക്ക് പ്രതീക്ഷിക്കാം. ഞാൻ പറയുന്നത് നിങ്ങൾ കറക്റ്റായിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു 1 മന്ത്തിനുള്ളിൽ തന്നെ മാനിഫെസ്റ്റേഷൻ നടക്കും. പക്ഷേ ഇൻറ്റൻഷൻ സെറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ 6 മന്ത് കഴിഞ്ഞിട്ടുള്ള ആ ഒരു ഡേറ്റാണ് നിങ്ങൾ ഫിക്സ് ചെയ്യേണ്ടത് എന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്. അത് നിങ്ങൾക്ക് പോസിറ്റീവ് ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ പറയുന്നത്. തീർച്ചയായിട്ടും നമ്മുടെ തോട്ട്സ് എല്ലാം അലൈൻഡ് ആയിട്ട് വരികയും ഒരു ബിഗ് മാനിഫെസ്റ്റേഷൻ നടക്കുകയും നിങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തിയെ നിങ്ങളുടെ ലൈഫിലോട്ട് കൊണ്ടുവരാനും വളരെ സ്മൂത്തായിട്ട് തന്നെ ആ റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാനും സാധിക്കും. എല്ലാവർക്കും ഹാപ്പി ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. ഇനിയും ഇതുപോലെ ടെലിപ്പതി അല്ലെങ്കിൽ മറ്റുള്ള എനർജി ടെക്നിക്കുകളൊക്കെ അറിയാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. നിങ്ങൾക്ക് എന്നോട് എന്തെങ്കിലും ചോദിക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങളെ തുറന്നു പറയാനോ സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മുകളിൽ കാണുന്ന നമ്പറിലോട്ട് വിളിക്കാവുന്നതാണ്. തീർച്ചയായിട്ടും ഞങ്ങളുടെ ടീം നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നതാണ്. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു. നമസ്തേ. ഇന്നൊരു സന്തോഷം ഉണ്ടായി കേട്ടോ. ഇന്ന് പുള്ളിക്കാരൻ ഞങ്ങളുടെ വീട്ടിൽ വന്നു, പിണക്കമൊക്കെ മാറ്റി ഞങ്ങളുടെ വീട്ടിൽ വന്നു. എനിക്ക് എന്താ പറയുക, ഇതിപ്പോൾ ഒരു സന്തോഷം വേറെ ഇല്ല. അത് ഞാൻ ടൈപ്പ് ചെയ്തിടുന്നുണ്ട്. വീട്ടിൽ ചെന്നട്ടെ, വന്ന് എൻ്റെ അടുത്തും മക്കളുടെ അടുത്തുമൊക്കെ നല്ല കാര്യത്തെ സംസാരിച്ച് ഫുഡൊക്കെ കഴിച്ചിട്ടാണ് തിരിച്ച് ജോലിക്ക് പോയേക്കുന്നത്. അത്രയേ സന്തോഷമുണ്ട് കേട്ടോ.